ചെറുറി ഹരിമുരളീരവം. ഈ പാട്ട് ഇങ്ങനെ അല്ലാന്നറിയാം, ഇവിടെ അതിന് പ്രശസ്തി ഇല്ലാന്നറിയാം, എന്നാലും ഈ പാട്ട് ദാസേട്ടൻ ഒരു 1001 തവണ പാടിയാലും പ്രേക്ഷകർ പറയും വൺസ് മോർ. പക്ഷെ ഞാനൊരു പഴയ കോമഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതേ പ്രേക്ഷകർ പറയും നോ മോർ, മേലിൽ ഈ പാട്ട് പാടരുത്. വിധിയുടെ വിളയാട്ടം ചിരി ആയുസ് കൂട്ടാനുള്ള ഒരു മരുന്നായിട്ടാണ് അമേരിക്കക്കാർ കാണുന്നത്, കാരണം അതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല പോലും. പക്ഷേ ആ ലോജിക്ക് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ തമാശ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പറഞ്ഞവൻ എക്സ്പയറി ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ പ്രശ്നമുണ്ട്, നമ്മുടെ നാട്ടിലെ തമാശയ്ക്ക് ഒരു ഗ്രാഫുണ്ട്, ഒരു ഗ്രാമറുണ്ട്. ഇത് തെറ്റിക്കഴിഞ്ഞാൽ പറഞ്ഞ ആളുടെ ഗ്ലാമർ കുറയാൻ ഇത് കാരണമാകും. ഉദാഹരണത്തിന്, വെറുതെ നിന്ന് നിൽക്കുമ്പോൾ പുറത്തൊരടി ടപ്പേ എന്ന് കിട്ടുമ്പോൾ ചില ആൾക്കാർ പറയും ഞാനേ കാര്യമായിട്ട് പറഞ്ഞതല്ല, ഇതൊരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ എന്ന്. ഇത് ഈ ഗ്രാമർ തെറ്റുന്നതുകൊണ്ട് ഉണ്ടാകുന്ന സംഭവമാണ്. എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും അലസത, മടി ഇതെല്ലാം ഇൻബിൽഡാണ്. ഈ മടി കാരണം പല സംഭവങ്ങളും കണ്ടുപിടുത്തങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, കടലിൽ പോവാൻ മടിയുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഉണക്കമീൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. ഗോതമ്പ് ദോശ സോറി കടലിൽ പോവാൻ മടിയുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഉണക്കമീൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. ചപ്പാത്തി പരത്താൻ മടിയുള്ള ഏതെങ്കിലും ഒരുത്തിയായിരിക്കും ഗോതമ്പ് ദോശ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. എന്തിനു പറയുന്നു, കുളിക്കാൻ മടിയുള്ള ഏതോ ഒരുത്തനാണ് സ്പ്രേ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഞാൻ പറയാൻ വന്നത് അലസതയെ കുറിച്ചാണ്. അലസതയെ പറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ എളുപ്പമാണ്, കാരണം എൻ്റെ കുടുംബത്തിൽ തന്നെ ഇഷ്ടംപോലെ അലസന്മാരുണ്ട്. ഒരു പണിക്കും പോവില്ല ചോദിച്ചാൽ പറയും ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ, കൈ എന്തിനാ തന്നിരിക്കണം ചോദിച്ചാൽ പറയും പണിയെടുക്കാനല്ല ഇഞ്ചക്ഷൻ എടുക്കാന്നാണ് അവർ പറയുന്നത്. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മാമയെ പറ്റിയാണ്. മാമ പൊതു വിജ്ഞാനം ഇല്ലാത്ത ഒരാളാണെങ്കിലും പൊതുവേ ഉള്ള വിജ്ഞാനം തീരെ ഇല്ലാത്ത ഒരാളാണ്. ഒരു സെൽഫി എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ മൂപ്പര് പറയും ഒരു മിനിറ്റ് നിൽക്കടാ സ്പ്രേ അടിച്ചിട്ട് വരാൻ. ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ മൂപ്പര് എന്താ പറയുന്നത് അറിയോ, അണ്ടർടേക്കർ അംബേദ്കറിനെ. മാമയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയോട് 10 മിനിറ്റ് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ പുള്ളി പറയും പുള്ളിയെ പറ്റിയിട്ട് 1.5 മണിക്കൂർ പുകഴ്ത്തിയിട്ട്, ഇത് കഴിഞ്ഞിട്ട് മൂപ്പര് പറയും അയ്യോ ഞാൻ എന്നെ പറ്റി തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനി നീ പറ എന്നെ പറ്റിയിട്ട് എന്ന്. അതായത് ദുൽഖർ സൽമാൻ കിങ് ഓഫ് കൊത്തയാണെങ്കിൽ മാമ കിങ് ഓഫ് മെത്തയാണ്. എപ്പോൾ നോക്കിയാലും കിടക്കേടെ ഒരറ്റത്ത് കിടന്നുറങ്ങണ കാണാം. ഈ പിശുക്കൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു രക്ഷയില്ല. എൻ്റെ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ പുള്ളി ആകെ കൂടി മേടിച്ചുകൊണ്ട് വരുന്നത് 1.5 കിലോ ചെറുപഴം 1 ഏറോറൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ്. ഇനി 1.5 കിലോ ചെറുപഴം മാറ്റിയിട്ട് 1 കിലോ നേന്ത്രപ്പഴം മേടിച്ചു എന്ന് വിചാരിക്കാം, അന്ന് ഏറോറൂട്ട് ബിസ്ക്കറ്റ് വാങ്ങില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു സപ്ലൈകോ ഉൽപ്പന്നമാണ് മാമ. മൂപ്പരുടെ പ്രത്യേകത എന്താ വെച്ചാൽ മൂപ്പർ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഗുണ്ടയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഈ ഗുണ്ട സ്കൂളിൻ്റെ സൈഡിലുള്ള കുറ്റിക്കാട്ടിൽ പോയിട്ട് ബീഡി വലിച്ചു. ബീഡി വലിച്ചത് ടീച്ചർ നേരെ കൈയോടെ പിടിച്ചു. ടീച്ചർ പറഞ്ഞു അതെ ഈ സ്കൂളിനൊരു പേരുണ്ട്, ആ പേര് നീ ആയിട്ട് കളയരുത്, നീ ഇവിടെ ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട ആൾക്കാർ കണ്ട അതും ഇതും പറയില്ലേ. അപ്പം മാമ ടീച്ചറോട് പറഞ്ഞു അതെ ശരിയാ, നമ്മൾ തമ്മിൽ ഇവിടെ നിൽക്കുന്ന കണ്ടാലും ആൾക്കാർ അതും ഇതും പറഞ്ഞുണ്ടാക്കും നമുക്ക് പോവാന്ന്. ഈ ഒരു സംഭവത്തിന് ശേഷം മുത്തച്ഛൻ്റെ അടി കൊണ്ട് മാമയുടെ താരും തളിരും മിഴിപൂട്ടി. അങ്ങനെ അടി കൊണ്ട് കിടക്കുന്ന മാമ മുത്തശ്ശിയോട് ചോദിച്ചത്രേ, നിങ്ങൾക്ക് ഈ മനുഷ്യനെ കല്യാണം കഴിക്കണം നേരത്ത് ആ രാഹുൽ ദ്രാവിഡിനെ എങ്ങാനും കല്യാണം കഴിച്ചാൽ പോരെയെന്ന്. അപ്പം മുത്തശ്ശി ചോദിച്ചു എന്തിനപ്പം ഞാൻ രാഹുൽ ദ്രാവിഡിനെ കല്യാണം കഴിക്കണം, അല്ല രാഹുൽ ദ്രാവിഡാകുമ്പോൾ അടിക്കില്ല മുട്ടയുള്ളൂ എന്ന്. മാമ പണ്ട് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു മോനെ വീട്ടിലെ വണ്ടി കാണാനല്ലോ ആരും മോഷ്ടിച്ചുകൊണ്ട് പോയി, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാമെന്ന്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി കൊടുത്തു. അപ്പോൾ പോലീസുകാരൻ ചോദിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? മാമ പറഞ്ഞു 3 ആളറിയാതെ എൻ്റെ വണ്ടി മോഷണം പോവില്ല. പോലീസുകാരെ ഹാപ്പിയായി, പണി എളുപ്പമുണ്ടല്ലോ. പേര് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയണേ പേരൊന്നും അറിയില്ല, വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരാളിരുന്ന് ബാക്കിൽ നിന്ന് 2 ആൾ തള്ളിയാലേ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 3 ആളുണ്ട് എന്ന് പറഞ്ഞേന്ന്. മൂപ്പർക്ക് ആകെയുള്ളൊരു പണി എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ എടുക്കുക, എന്നിട്ട് പഴയ പാട്ടുകൾ കാണുക, കമൻ്റ് ഇടുക. 2023 ഈ പാട്ടുകൾ കാണുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലിങ്കും ഷെയർ ചെയ്യും. മൂപ്പറിന് വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ മുത്തശ്ശിയുടെ ഫോൺ ആരും കാണാണ്ട് അടിച്ചു മാറ്റും, എന്നിട്ട് അത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് പറയും അമ്മ ഫോൺ നേരിയാക്കണമെങ്കിൽ 2000 റുപ്യ ആവൂട്ടാ, എന്നിട്ട് അത് അടിച്ചു മാറ്റി. അവസാനം മുത്തശ്ശൻ പറഞ്ഞു
നീ ഇവിടെ നിന്നിട്ട് ഒരു ഉപകാരമില്ല, നീ വല്ല ദുബായിക്കോ ഗൾഫിലേക്കോ അങ്ങടെ അച്ഛ പൊക്കോന്ന്. അപ്പൊ പുള്ളി പറയാം, ഞാൻ ദുബായിക്ക് പോകണില്ല, ഞാൻ ജപ്പാന് പൊക്കോളാന്ന്. അപ്പൊ മുത്തശ്ശൻ ചോദിച്ചു, ജപ്പാനിൽ എന്താ പരിപാടി? ജപ്പാനിൽ സൂര്യയുടെ അനിയൻ കാർത്തിന്ന് സിനിമയ്ക്ക് പോണ കാര്യമാണെങ്കിൽ പറയണത്. അങ്ങനെ മൂപ്പര് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ സിനിമയ്ക്ക് പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് ഞാൻ പോകുന്നില്ല. ശരി, സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ തന്നെ മാമയ്ക്ക് ഞങ്ങളുടെ കൂടെ വരാനാണോ അതോ കൂട്ടുകാരുടെ കൂടെ പോകാനാണോ കൂടുതൽ ഇഷ്ടമെന്ന്. അപ്പം മാമ പറഞ്ഞു, എന്നെ ഓസിനാര് കൊണ്ടുവന്നു, അവരുടെ കൂടെ പോകാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മാമയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, കള്ളു കുടിച്ചു കഴിഞ്ഞാൽ മൂപ്പര് ദൈവമാണോ എന്ന് മൂപ്പരക്ക് തന്നെ തോന്നും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിത് എപ്പം മുതലാണ് ഈ ശീലം തുടങ്ങിയത്? അപ്പോൾ പുള്ളി പറയാം, ഞാൻ ഭൂമി ഉണ്ടാക്കിയ സമയത്ത് എന്ന്. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ആൾക്കാരാണ്, പക്ഷെ മാമയുടെ സ്വപ്നം മാത്രം കുറച്ച് വ്യത്യാസമുള്ളതാണ്. മൂപ്പര് രാത്രി കാണുന്ന സിനിമയിലെ കഥാപാത്രങ്ങളും കഥയൊക്കെയാണ് മൂപ്പരെ സ്വപ്നത്തിൽ കയറി വരിക. ഒരു ദിവസം മൂപ്പര് ബാഹുബലി സിനിമ കണ്ടിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞാൻ മാമയോട് ചോദിച്ചു, ഇന്നലെ ബാഹുബലി പടം കണ്ടല്ലേ? ആ, അതിൽ യുദ്ധത്തിന് പോയല്ലേ? അതെ. നിനക്കെങ്ങനെ മനസ്സിലായി? ബെഡ്ഷീറ്റ് നനഞ്ഞിട്ടുണ്ട് യുദ്ധത്തിന് പോയാനുള്ള ധൈര്യം കൊണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം പുള്ളി സിനിമ കണ്ടില്ല, വേഗം രാത്രി ആരോ ഫോൺ ചെയ്യാൻ പോയി. ഫോൺ ചെയ്ത ആള് കറണ്ടടിച്ച പോലെ വന്ന് വീണു. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പം ഞാനേ എൻ്റെ ഒരു എക്സ് ലവറെ വിളിച്ചതാണ്. അവള് പ്രേമിച്ച് നടക്കുന്ന കാലത്ത് എൻ്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങളല്ലാതെ എനിക്കൊരു ഭർത്താവില്ലാന്ന്. ഇപ്പം ഞാൻ അവളെ വിളിച്ചപ്പോൾ അവള് പറയാ, മര്യാദയ്ക്ക് ഫോൺ വെച്ചോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് പറയുന്ന. ഞാൻ പറഞ്ഞപ്പോൾ ഈ പെണ്ണെങ്ങനെ വിളിക്കാൻ പോയിട്ടല്ലേ ഇതുണ്ടായത്. അപ്പം പുള്ളി പറയണേ, നമ്മൾ ചെരിപ്പിട്ട് നടക്കുമ്പോൾ അത് പെട്ടെന്ന് കാണാതായ നമ്മൾ അപ്പുറത്താളുടെ കാലിലേക്ക് നോക്കില്ലേ? ഇത് നീ ആലോചിക്കുന്ന കണ്ടാൽ മതി. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. മാമയെ പറ്റി ആലോചിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നതാണ് ഓർമ്മ വരാറ്, എനിക്ക് എവിടെയായിരുന്നു ആ തെറ്റ് പറ്റിയത്? അതെ, ഇതൊരു തെറ്റ് തന്നെയായിരുന്നു മാമ. ദിസ് ഈസ് നിർമ്മാണത്തിലെ അപാകത. താങ്ക് യു. നന്നായിരുന്നു. താങ്ക് യു സർ. ഞാൻ ഈ നിങ്ങളുടെ എന്താ സാമൂഹ്യ പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നോക്കി കണ്ടിരിക്കുന്നു. പ്രസന്റേഷൻ നന്നായിരുന്നു. എനിക്ക് സംഗീതം ഇവിടെ എല്ലാരും കൂടെ കണ്ടിട്ട് ഒന്ന് ഭയന്നു പോയോ എന്ന് സംശയിക്കുന്നു. അതെ, ശരിയാ. കാരണം അല്ലാത്ത എപ്പിസോഡുകളിലെ സംഗീതം കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തവണ സംഗീതം എന്തോ വിൽക്കാൻ വന്ന പോലെയൊക്കെ ചെറുതായിട്ട് അല്ലേ ഒന്ന് ഭയന്നു പോയോ? സംഗീതം ശരിക്കും പാനിക് ആയിട്ടുണ്ട്. സംഗീതം ഫേസിലുണ്ടായിരുന്നു. ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഞങ്ങളും സാധാരണക്കാർ തന്നെയാണ്, നിങ്ങളെക്കാളും മഹാമാരൊന്നും ഇല്ല. അയ്യോ മോനെയൊക്കെ ചളം കോമഡി പറഞ്ഞ ആൾക്കാരാ. അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇവിടെ എത്തിയ ആൾക്കാരാണ്. അവാർഡ് വരെ വാങ്ങിച്ച്, അല്ല ചളം കോമഡി പറയുന്ന ആൾക്കാരാന്ന് പറഞ്ഞപ്പോഴേ ധർമ്മജൻ ഒന്ന് മാറിയിരുന്നു നമ്മളെയൊക്കെ നോക്കുന്നു. പുള്ളി ആരാണ് ചളം പറയുന്നതിൽ മെച്ചം അല്ലേ? കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നിന്നെ കടത്തി വിട്ടിട്ടില്ല കാര്യത്തിൽ ചളം പറയണേ. ഞാൻ ഈ പരിപാടിയുടെ ഒരു ഭയങ്കര ആരാധകനാണ്. ഈ സ്റ്റാൻഡപ്പ് കോമഡി ഞാനത് മലയാളത്തിൽ ആദ്യമായിട്ട് ഞാനത് കാണുന്നത് പിഷാരടി ചെയ്യുന്നതാണ്. പിഷാരടി ചെയ്യുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു പല സ്റ്റേജിലും ഒരു മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇയാളെ മനസ്സുകൊണ്ട് ഇയാളുടെ കാൽക്കൽ നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡപ്പ് കോമഡിയന്മാർക്ക് വേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത് ഒരു അനുവദിക്കപ്പെട്ടിട്ടുള്ള അത്രയും സമയം രസച്ചരട് പൊട്ടാതെ അത് ലാഗടിക്കാതെ പറയുക എന്നുള്ളതാണ്. പിന്നെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ ആരായാലും എനിക്കൊരു തേങ്ങയില്ല എന്നുള്ളൊരു സാധനം മനസ്സിൽ, അത്രയും ധാർഷ്ട്യവും മനസ്സിൽ വേണം. നിങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സാർ. അല്ല, എനിക്കൊരു ഭയങ്കര സംഗീതറാമിൻ്റെ ജഡ്ജ്മെൻ്റാണ് പോയതെങ്കിലും എനിക്ക് വളരെ ഭാഗ്യമായിട്ട് തോന്നി. എന്നെ ലാൽജു സാറിൻ്റെ വായിരുന്നു, എനിക്ക് അങ്ങനെ കേൾക്കാൻ പറ്റിയല്ലോ. അത് എൻ്റെ ഒരു വലിയ അവാർഡാണ്. നന്നായിരുന്നു. താങ്ക് യു സാർ. അതിൻ്റെ നിർത്തിക്കൂടെ? അതിൽ നിർത്താം. നന്നായിരുന്നു. ഫസ്റ്റ് എൻട്രി ഉണ്ടല്ലോ നമ്മുടെ, നമ്മളെ ക്ഷണിക്കുമ്പോ ഇനി എന്നെ അടുത്ത ഗാനം പാടാൻ വേണ്ടി വരുന്നു സലീം കുമാർ എന്നെങ്കിലും ഒരു പേര്. അപ്പൊ അങ്ങനെ വന്ന ആ വിത്ത് മ്യൂസിക്കിൽ നമ്മൾ വരുന്ന ആ അറ്റത്തുനിന്ന് സ്റ്റേജിന്റെ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റം വരെ എത്തുന്നതിന് മുമ്പ്
ഓഡിയൻസിന് മനസ്സിലാവും ഇവൻ പാടോ ആടോ പറയോ എന്നൊക്കെ ഉള്ളത്. ആ വരവില് തന്നെ നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കാണിക്കണം. അപ്പോൾ വന്ന് നിന്ന് തുടങ്ങിയപ്പോൾ തന്നെ ആ കോൺഫിഡൻസ് ലെവൽ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലായതിൻ്റെ പേരിൽ. ഒരു സ്റ്റേജ് കലാകാരൻ സ്ഥിരമായിട്ട് ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ മനസ്സിലായെന്നുള്ളൂ. അതൊക്കെ മാറിക്കോളൂ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്.